നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഒരു ഉറച്ച ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല ബി സി സി ഐ തന്നെയാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടത് അതിൽ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചിരിക്കുന്നത് കേരളം തന്നെയാണെന്ന് വേണം പറയാൻ കാരണം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്ത്യ പര്യടനത്തിലെ അവസാന ടി ട്വൻ്റി മത്സരം തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന കാരണത്താലാണ് ഇപ്പോൾ കേരളത്തിനും ഏറെ ആഹ്ലാദമുണ്ടായിരിക്കുന്നത് സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ പര്യടനത്തിലെ ഒരു മത്സരം കേരളത്തിന് നൽകാമെന്ന് നേരത്തെ തന്നെ ബി കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനവും പുറത്തു വന്നിരിക്കുന്നത് ന്യൂസിലൻഡ് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് ഇന്ത്യയിൽ പര്യടനത്തിനായി എത്തുന്നത് മൊത്തം പതിമൂന്ന് ടി മത്സരങ്ങളും മൂന്ന് ഏകദിനങ്ങളും നാല് ടെസ്റ്റുകളുമാണ് ഇന്ത്യ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയോടെയാണ് ഇന്ത്യയുടെ ഹോം സീസണ് തുടക്കമാകുന്നത് മൂന്ന് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നവംബർ പതിനേഴിന് ജയ്പൂരിലാണ് ആദ്യ മത്സരം തുടങ്ങുക പത്തൊൻപതാം തീയതി റാഞ്ചിയിൽ രണ്ടാം മത്സരവും അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി കൊൽക്കത്തയിൽ മൂന്നാം ടി ട്വൻ്റി മത്സരവും നടക്കും പിന്നാലെ തന്നെ രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയും കളിക്കും ഇരുപത്തി അഞ്ചിന് കാൺപൂരിലും ഡിസംബർ മൂന്നിന് മുംബൈയിലുമാണ് ടെസ്റ്റ് പരമ്പര ഉണ്ടായിരിക്കുക അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരിക്കും തിരുവനന്തപുരത്തെ മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയും വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് വീതം ടി ട്വൻ്റി ഏകദിന മത്സരങ്ങളിലാണ് ഇന്ത്യ കളിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന അവസാന ടി ട്വൻ്റി മത്സരത്തിനാണ് തിരുവനന്തപുരത്തെ കാരിവട്ടം സ്റ്റേഡിയം വേദിയായി മാറുന്നത് മൂന്ന് ടി ട്വൻറ്റികളും മൂന്ന് ഏകദിനങ്ങളും അടങ്ങുന്ന പരമ്പരയിലെ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരം ഫെബ്രുവരി പതിനഞ്ചിന് കട്ടക്കിലും രണ്ടാം ട്വൻറ്റി ട്വൻറ്റി മത്സരം ഫെബ്രുവരി പതിനെട്ടിന് വിശാഖപട്ടണത്തിൽ നടക്കും അതിനു മുൻപായി ഫെബ്രുവരി ആറാം തീയതി അഹമ്മദാബാദിലും ഫെബ്രുവരി ഒൻപതാം തീയതി ജയ്പൂരിലും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊൽക്കത്തയിലും മൂന്ന് ഏകദിനങ്ങളും വെസ്റ്റ് ഇൻഡീസ് ടീം കളിക്കുമെന്നാണ് വിവരം ഇതിനു പുറമെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങളും കേരളത്തിൽ നടക്കുമെന്നുള്ള വിവരവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതും സംസ്ഥാന കായിക മന്ത്രി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മഞ്ചേരിയിലെ പയ്യനാടുള്ള സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത് നിലവിൽ കേരള യുണൈറ്റഡ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടാണ് പയ്യനാട് സ്റ്റേഡിയം സന്തോഷ് ട്രോഫിയിലെ നിലവിലെ ടീം ചാമ്പ്യന്മാർ കൂടിയാണ് കേരള ടീമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത